अस्सलाम वालेकुम डियर स्टूडेंट्स, कैफा हालकुम। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഫർഹ കൂട്ടുകാർക്ക് എന്തോന്ന് കഴിക്കാൻ കൊടുത്തു അല്ലേ? എന്തായിരുന്നു അത്? ഓർമ്മണ്ടോ നിങ്ങൾക്ക്? ഓർമ്മക്കണ്ട്. എന്തായിരുന്നു? ബിത്വീഖ്. ബിത്വീഖ് എന്തായിരുന്നു? ബിത്വീഖ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ മെലൺ, തണ്ണിമത്തൻ. ബിത്വീഖ് ആരൊക്കെ അടുത്തായിരുന്നു ഭിത്തിയെ കൊടുത്തത്? ആരൊക്കെ അടുത്താണ്ടായിരുന്നത് ഭിത്തിയൊക്കെ? എന്തീക്ക് ഭിത്തിയൊക്ക്, എന്തീക്ക് ഭിത്തിയൊക്ക്, എന്തൽ അർണബി ഭിത്തിയൊക്ക്, എന്തൽ കൽബി ഭിത്തിയൊക്ക്, എന്തൽ കബിഷി ഭിത്തിയൊക്ക്, എന്തൽ ലക്കലക്കി ഭിത്തിയൊക്ക്. ഫർഹ എല്ലാവർക്കും ഭിത്തിയൊക്കെ കൊടുത്തു. എല്ലാവരും നല്ല രുചിയുള്ള ബിത്വീഖ് കറുമുറ കറുമുറ കടിച്ച് തിന്നാൻ തുടങ്ങി. എല്ലാവരും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അവരൊക്കെ ബിത്വീഖ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ഷിൽഷിൽ 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 ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ആ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തൊക്കെ നോക്കി, എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കണേ? എവിടെ നിന്നാണ് ഈ ശിൽശിൽ എന്നുള്ള ശബ്ദം കേൾക്കണേ? കൂട്ടുകാരെല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയി. ഓടിപ്പോയപ്പോൾ ആരായിരുന്നു എന്നറിയോ ആ ശബ്ദം ഉണ്ടാക്കിയത്? ആരായിരുന്നു? ആരാ ശിൽശിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുക? കേട്ടിട്ടില്ലേ? അണ്ണാൻ, അണ്ണാൻ, സ്കിഡൽ, അണ്ണാൻ, അസന്തും. നിങ്ങൾ പറഞ്ഞു അണ്ണാൻ അല്ലേ? അണ്ണാൻ ശബ്ദം ഉണ്ടാക്കണ്. എവിടുന്നാ ശബ്ദം ഉണ്ടാക്കണെന്നറിയോ? എവിടുന്നാ ശബ്ദം ഉണ്ടാക്കണേ? ഒരു പ്ലാവിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുക. അതിൻ്റെ മുകളിൽ എന്താ ഉണ്ടാവുക? പ്ലാവിൻ്റെ മുകളിൽ ചക്ക, ജാക്ക് ഫ്രൂട്ട്. അണ്ണാൻ അതായിരുന്നു ഇങ്ങനെ കഴിക്കുകയാണ്. ശിൽശിൽന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് നല്ല രുചിയുള്ള ഫനസ്, ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഫനസ് എന്നാ പറയാ ചക്കക്ക്? അറബിയിൽ എന്താ പറയാ? ഫനസ്, ജാക്ക് ഫ്രൂട്ട്, ഫനസ്. അണ്ണാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അണ്ണാൻ നല്ല അണ്ണാനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയോ? അണ്ണാനെ കഴിക്കാൻ മാത്രമല്ല എല്ലാവരും വിളിക്കുന്നുണ്ട്. അത് ചിൽസിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് അതവിടെ ഇരുന്ന് കഴിക്കുക മാത്രമല്ല അണ്ണാൻ പറയാണ്, ഫനസുൻ ഫനസുൻ ലദീദ്. അണ്ണാൻ പറയാ, ഫനസുൻ ലദീദ്, ഫനസുൻ ലദീദ്. ഹായ്, എന്ത് രുചികരമായ, എന്ത് സ്വാദിഷ്ടമായ ചക്ക, വെരി ടേസ്റ്റ്. ഹയ്യാ നക്കുൽ നക്കുൽ, എല്ലാവരും വരൂ, നമുക്ക് കഴിക്കാം. വരൂ, എല്ലാവരും വരൂ. ഹയ്യാ നക്കുൽ, ഹയ്യാ നക്കുൽ. എന്താണ് സ്കിരൽ എന്താ പറഞ്ഞത്? സിഞ്ചാബ് എന്താ പറഞ്ഞത്? സിഞ്ചാബ് അണ്ണാൻ അല്ലേ? സിഞ്ചാബ് എന്താ പറഞ്ഞത്? ഫനസുൻ ലദീ, ഹയ്യാ ഹയ്യാ നക്കുൽ. സ്കിരൽ പറഞ്ഞത് എന്താ? ഫനസുൻ ലദീ, ഹയ്യാ നക്കുൽ. ഫനസുൻ ലദീ, ഹയ്യാ നക്കുൽ. ഫനസുൻ ലദീ, ഹയ്യാ നക്കുൽ. അങ്ങനെ ചക്ക, ജാക്ക് ഫ്രൂട്ട്, ഫനസ്, അണ്ണാൻ, സിഞ്ചാബ് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഫനസൊക്കെ കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഫർഹ കൂട്ടുകാർക്ക് കുറേ സമ്മാനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. എന്തായിരുന്നു അറിയോ സമ്മാനങ്ങൾ? ഒരു കൂട്ട നിറയെ ഫ്രൂട്ട്സ്, ഒരു കൂട്ട നിറച്ചും. നേരത്തെ കൊടുത്തത് ബിത്വീഖ് മാത്രമായിരുന്നു അല്ലേ? നേരത്തെ അവർ കഴിച്ചത് ബിത്വീഖ് ആയിരുന്നു. ഇപ്പോൾ അവർക്ക് ഫർഹ കൊടുക്കാൻ പോകുന്നത്, ഫർഹയും പിന്നെ ഫർഹ കൊടുക്കാൻ പോകുന്നത് എന്താ? ഫർഹ മാത്രമല്ല, ഇർഷാദും ഉണ്ട് അല്ലേ? ഇർഷാദും ഫർഹയും കൂടി കൊടുക്കാൻ പോകുന്നത് ഒരു കൂട്ട നിറയെ ഫ്രൂട്ട്സ് ആണ്.
എല്ലാ കൂട്ടുകാരെയും വിളിച്ചു, എല്ലാ കൂട്ടുകാരെയും വിളിച്ചു. സിഞ്ചാബും വന്നു. സിഞ്ചാബ് കൊട്ടയുടെ ഉള്ളിൽ കയറിയിട്ട് എടുക്കണേ. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു. കബിഷും ലക്കുലക്കും കൽബും അതുപോലെ ബബുവാവും അർണബും പത്തത്തും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആണ് തിരഞ്ഞെടുക്കുന്നത്. മാദാഫി എതിൽ അർണബി, അർണബിൻ്റെ കയ്യിൽ എന്താ ഫ്രൂട്ട്സ് ഉള്ളത് അറിയോ? അർണബ് എടുത്ത ഫ്രൂട്ട്സ് ആപ്പിള്. ആപ്പിളിന് അറബിയിൽ തുഫാഹ് എന്ന് പറയും. തുഫാഹ് ആപ്പിൾ, തുഫാഹ് ആപ്പിൾ. അപ്പോ അർണബ് പറയാണ്, അർണബ് എന്തോ ഒന്ന് പറയുന്നുണ്ട്, അർണബ് എന്തോ ഒന്ന് പറയുന്നുണ്ട്. ഈ ആപ്പിള് പിടിച്ചിട്ട് അർണബ് പറയാണ്, ഹാദാ തുഫാഹുൻ അഹ്മർ. എന്താ അഹ്മർ? ഓർമ്മയില്ലേ അഹ്മർ? റുമ്മാൻ അഹ്മർ നമ്മൾ പഠിച്ചിട്ടില്ലേ? റെഡ്, റെഡ് കളർ അഹ്മർ. ഹാദാ തുഫാഹുൻ അഹ്മർ. അർണബ് പറയാണ്, ഹാദാ തുഫാഹുൻ അഹ്മർ. ഇതാ ഈ ആപ്പിളുണ്ടല്ലോ, നല്ല ചുവന്ന ആപ്പിളാണ്, നല്ല ചുവപ്പ് ആപ്പിളാണ്. ഹാദാ തുഫാഹുൻ അഹ്മർ, ഹാദാ തുഫാഹുൻ അഹ്മർ, ഹാദാ തുഫാഹുൻ അഹ്മർ. പിന്നെ ബബുവായിൻ്റെ കൊക്കിൽ എന്തോ എന്നുണ്ടല്ലോ അല്ലേ? ബബുവ എന്തോ ഒന്ന് കടിച്ചു പിടിച്ചിട്ടുണ്ട്. മാദാ ഫിൽ മിൻകാരിൽ ബബുവ, ബബുവായിൻ്റെ കൊക്കിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് കടിച്ചു പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? വെളുത്തുള്ളി, ഗാർലിക്. അതിന് അറബിയിൽ എന്താ പറയാ? സൗം, സൗം. എന്താണ് ഗാർലിക്കിന് എന്താ പറയാ? സൗം, സൗം. സൗം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. അത് കിട്ടിയപ്പോൾ ബബുവാവ് പറയണേ, ഹാദാ സൗമുൻ അബിയോവ്, ഹാദാ സൗമുൻ അബിയോവ്. ദാ നോക്കിയേ, ഈ സൗമുണ്ടല്ലോ, ഈ വെളുത്തുള്ളി നല്ല വെളുത്ത നിറമാണ്. അബിയോവ് വെളുത്തതിലേ, വൈറ്റ്. സോം എന്ന് പറഞ്ഞാൽ ഗാർലി, വെളുത്തുള്ളി, വൈറ്റ് കളറാണ് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്? മാതായ പുല്ലിൽ ബബുവ, ബബുവ എന്താ പറഞ്ഞത്, എന്താ പറയുന്നത് ബബുവ? ബബുവ പറയുന്നത് എന്താ? ബബുവ പറയുന്നു, ഹാദാ സൗമുൻ അബിയോവ്. അർണബ് എന്താ പറഞ്ഞത്? ഹാദാ തുഫാഹുൻ അഹ്മർ, ഹാദാ തുഫാഹുൻ അഹ്മർ. ബബുവാവ് പറഞ്ഞത്, ഹാദാ സൂമുൻ അബിയോവ്, ഹാദാ സൂമുൻ അബിയോവ്. ഇനി കൂട്ടുകാർ പേജ് നമ്പർ 41 ഒന്ന് ശ്രദ്ധിച്ചേ. പേജ് നമ്പർ 41-ൽ ഒരു വർക്കുണ്ട്, അതെന്താണെന്ന് നോക്കാം. മുകളിൽ എന്താ കാണുന്നത്? ബബുവാ തുഫാഹ് കണ്ടില്ലേ? ഇതിൻ്റെ മുകളിൽ കൂടെ കളറ് കൊടുക്കണം. കളറ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ കളറ് കൊടുക്കുന്നത്. അപ്പോൾ ക്രയോൺ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിലോ സ്കെച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കീറാനും അതുപോലെ ഇപ്പുറത്തെ പേജിൽ വരുന്നിട്ട് പാഠഭാഗങ്ങളൊക്കെ കേടുവരുകയൊക്കെ ചെയ്യും അപ്പുറത്തൊക്കെ. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ക്രയോൺ മാത്രം ഉപയോഗിച്ചേ കളർ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ക്രയോൺ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, അത് ഉപയോഗിച്ചേ കളർ കൊടുക്കാൻ പാടുള്ളൂ. ആ പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബബുവാവ്, ഫനസ്, സൂമ്, തുഫാഹ് വേർഡ്സിൻ്റെ. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് പിക്ചേഴ്സും ഉണ്ട്. ഇത് ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത്, ഇതിന് യോജിച്ചതൊന്നുമല്ല. ഈ വേർഡ്സ് ഡിസോർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചേഴ്സിന് യോജിച്ച വേർഡ്സിലേക്ക് നിങ്ങൾ ചേർത്ത് വരക്കണം കേട്ടോ. ആ അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെ വേർഡ്സാണ് നമ്മളിന്ന് പഠിച്ചതെന്ന്. ഫനസ്, ഫനസ്, ഫ ന സ്, ഫനസ്. ജാക്ക് ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്. ഫനസ്, ജാക്ക് ഫ്രൂട്ട്. സിഞ്ചാബ്, സിഞ്ചാബ്, സി
നജാബ് സിഞ്ചാബ് സ്ക്വിരൽ. തുഫാഹ് 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 ആപ്പിൾ തുഫാഹ് ആപ്പിൾ. സോം 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 ഗാർലിക് സോം ഗാർലിക്. ഫനസ് സിഞ്ചാബ് തുഫാഹ് സോം. ഒന്ന് വായിച്ച മേമിൻ്റെ കൂടെ എല്ലാവരും. ഫനസ് ആ വായിക്കൂ. ഫനസ് സിഞ്ചാബ് സിഞ്ചാബ് തുഫാഹ് സോം. മനസ്സിലായല്ലോ അല്ലേ? ആ ഇതൊക്കെ നമ്മൾ എഴുതണം, നോട്ട്ബുക്കിലേക്ക് എഴുതണം. മാം പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. നോട്ട്ബുക്കിലേക്ക് നമ്മൾ എഴുതണം അല്ലേ? അതുപോലെ പേജ് 41 ഈ വർക്ക് ചെയ്യണം. ചേർത്ത് വരക്കാനുള്ളതാണ്. അതുപോലെ ഇവിടെ കളറ് കൊടുക്കണം. അപ്പോൾ ഇന്ന് പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ. പാഠമൊക്കെ നന്നായി വായിച്ച് പഠിക്കുക, പറഞ്ഞ വർക്കൊക്കെ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.